ഓയിൽസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. എസെൻഷ്യൽ ഓയിൽസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സും. നമുക്ക് കടകളിൽ പല പല എസെൻഷ്യൽ ഓയിൽസ് കിട്ടുന്നുണ്ടല്ലോ. ഓരോ എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനും വേണ്ടിയിട്ടും അരോമ തെറപ്പിക്ക് വേണ്ടിയിട്ടും എല്ലാം യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. നല്ല ഹൈ ക്വാളിറ്റി എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഗുണം ചെയ്യുന്ന സാധനമാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്നത്. ഇത് അമൂല്യമാണ് ആക്ച്വലി പറയാൻ പോയാൽ. അപ്പോൾ ഈ എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാൻ മനസ്സിലായി. ഒരു ചെടി ഇല്ലെങ്കിൽ മരത്തിൻ്റെ വിത്തുകളോ ഇലകളോ അതിൻ്റെ തണ്ട് വേര് പഴങ്ങൾ പൂക്കൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനമാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. ഇത് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഹൈടെക് ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ്. അപ്പോൾ പണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഹൈടെക് ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ 5 ml ഉം 10 ml ഉം കിട്ടുന്നതെല്ലാം അത്രയും പവർഫുൾ ആയിട്ടുള്ള എന്താ പറയുക എക്സ്ട്രാക്ട്സ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ ആ ചെടീൻ്റെ മുഴുവൻ സത്തും നമുക്ക് ഈ ചെറിയൊരു ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. അപ്പോൾ ഒരു 10 കിലോ റോസാപ്പൂ നമുക്ക് ഹൈടെക് ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുകയാണ് വെച്ചാൽ നമുക്ക് 5 മില്ലി എസെൻഷ്യൽ ഓയിലാണ് കിട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, വെറും 5 മില്ലിക്ക് നമുക്ക് 10 കിലോ റോസാപ്പൂക്കളുടെ ഇതിലാണ് വേണ്ടത്. അപ്പോൾ അത്രയും സത്ത് നമുക്ക് വെറും ഈ 5 മില്ലിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയും വലിയ ഗുണങ്ങളാണെന്ന് നമുക്ക് ആലോചിക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് എസെൻഷ്യൽ ഓയിൽ എല്ലാം തന്നെ, ഇപ്പോൾ ഓറഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിലോ കണക്കിന് ഓറഞ്ചസ് ഇട്ടിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 മില്ലിയും 10 മില്ലിയും എസെൻഷ്യൽ ഓയിൽ എല്ലാം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ എസെൻഷ്യൽ ഓയിൽസും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രയും അമൂല്യമാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ച് വരികയാണെങ്കിൽ നല്ല ഗുണങ്ങൾ ചെയ്യും. പേഴ്സണലായിട്ട് എനിക്ക് എസെൻഷ്യൽ ഓയിൽസ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഫുൾ വർക്കിന് ശേഷം രാത്രി നമുക്ക് കുറച്ച് റിലാക്സ് ആണെന്നുണ്ടെങ്കിൽ ലാവൻഡർ ഓയിൽ അത് ഡിഫ്യൂസറിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത്രയും സൂത്തിങ് ആയിട്ട് അത്രയും കാമിങ് ആയിട്ട് ഉണ്ടാവും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. നല്ല സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഞാൻ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യും. അത് മാത്രമല്ലാതെ നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും എല്ലാം തന്നെ എസെൻഷ്യൽ ഓയിൽസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എസെൻഷ്യൽ ഓയിൽസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ചിലത് നിങ്ങൾക്ക് എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ടീ ട്രീ ഓയിൽ നമ്മുടെ മുഖത്തിലുള്ള കുരുക്കൾക്കും ആക്നേക്കും എല്ലാം തന്നെ വളരെ നല്ലതാണ്. നമ്മുടെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനായിട്ടും ടീ ട്രീ ഓയിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് ഒക്കെ മാറാനായിട്ടും ഇൻഫെക്ഷൻസ് മാറാനായിട്ടും നല്ലതാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ സ്കിന്നായാലും കൂടുതൽ ഓയിലി സ്കിന്നായാലും ടീ ട്രീ ഓയിൽ നിങ്ങൾക്ക് നല്ലോണം ഗുണം ചെയ്യും. അപ്പോൾ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും സ്കിന്നിലായാലും ശരി നമ്മുടെ തലയിലായാലും ശരി എന്ത് ഇൻഫെക്ഷൻസിനായാലും വളരെ നല്ലതാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ കുറേ എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതായത് കാരിയർ ഓയിലിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അലർജീസ് വരാനായിട്ട് സാധ്യതകളുണ്ട്. ചില എസെൻഷ്യൽ ഓയിൽസ് പൊള്ളൽ വരെ തരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓണിയൻ എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ ഓണിയൻ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഡാൻഡ്രഫ് മാറാനായിട്ട് മുടി നല്ല സോഫ്റ്റ് സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് ഉണ്ടാവാനായിട്ടും വളരെ നല്ലതാണ്. അതുമാത്രമല്ല മുടി കൊഴിച്ചൽ തടയാനായിട്ടും നല്ലതാണ്. പിന്നെ ചുമ്മാ കഫൊക്കെ ഇട്ട് സൈനസ് ഉള്ളവർക്കെല്ലാം തന്നെ ഇത് വളരെ നല്ലതാണ്. ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് മുറിവുകൾക്കെല്ലാം തന്നെ ഇത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല ഇതൊരു പെയിൻ കില്ലറും കൂടിയാണ്. നിങ്ങൾക്ക് പല്ല് വേദന, ചെവി വേദന അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓണിയൻ എസെൻഷ്യൽ ഓയിൽ വളരെ ഗുണം ചെയ്യും. നമ്മുടെ മുഖത്തിലുള്ള പാടുകളും ബ്ലെമിഷസും സ്പോട്ട്സ് എല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കാനായിട്ടും ഓണിയൻ എസെൻഷ്യൽ ഓയിൽ വളരെ നല്ലതാണ്. അടുത്തത് നമ്മൾ മഞ്ഞളുടെ എസെൻഷ്യൽ ഓയിലാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ ടർമറിക് എസെൻഷ്യൽ ഓയിലും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പല കിലോ കണക്കിലുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് മാത്രം എസെൻഷ്യൽ ഓയിൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതിലും ഈ ഒരു 10 ml അല്ലെങ്കിൽ 5 ml ബോട്ടിലിൽ നമുക്ക് പല കിലോ കണക്കിലുള്ള മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട്സ് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ മുടി വളരാനായിട്ടും തലയിലുള്ള ഇൻഫെക്ഷൻസിനും ഡാൻഡ്രഫിനും പിന്നെ മുറിവുകൾക്കെല്ലാം തന്നെ വളരെ നല്ലതാണ്. ആൻറ്റി ഏജിങ് ആണ്. ഫേസിന് നല്ല തിളക്കം കൊടുക്കാനായിട്ട് മഞ്ഞൾ എസെൻഷ്യൽ ഓയിൽ നല്ലതാണ്. കുരുക്കളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവാനായിട്ട് ഇത് വളരെ നല്ലതാണ്.
റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് അലപേഷ്യ ഡാൻഡ്രഫ് കഷണ്ടിക്ക് എല്ലാം തന്നെ വളരെ നല്ലതാണ്. കൊഴിഞ്ഞുപോയ സ്ഥലത്ത് മുടി കിളിർക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ തടയാനും നല്ല നമ്മുടെ സ്കാൽപ്പിലും സ്കിന്നിലൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആയിട്ടും മുടി വളരാനായിട്ടും എല്ലാം നല്ല സഹായകരമാണ് നമ്മുടെ റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ മണം ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷനും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ലെമൺ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മുഖത്തിലുള്ള കുരുക്കൾക്കും ആക്നേക്ക് എല്ലാം തന്നെ വളരെ നല്ലതാണ്. സ്കിന്ന് ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനും വളരെ നല്ലതാണ്. ആൻറ്റി ഏജിങ് ആണ്. പിന്നെ എന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ലെമൺ എസെൻഷ്യൽ ഓയിൽ ബെസ്റ്റാണ്. പിന്നെ നമ്മുടെ അരിമ്പാറ പാലുണ്ടി പോലത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ ലെമൺ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നമ്മുടെ ഈ ലെമൺ എസെൻഷ്യൽ ഓയിൽ ഇൻടേക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് നല്ലതാണ്, ഡീടോക്സ് ചെയ്യാനായിട്ട് നല്ലതാണ്, ചുമ്മാ കഫക്കേറ്റ് പോലത്തെ കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ നല്ലതാണ്. അത് മാത്രമല്ല ഇതിന് നല്ല മണമുള്ളത് കൊണ്ടും കുറച്ചൊരു റിഫ്രഷിങ് ആയിട്ടുള്ളത് കൊണ്ടും നമ്മളിത് എന്തിലും യൂസ് ചെയ്യാം. നമ്മുടെ എന്താണ് പറയുക, ഹൗസ് പർപ്പസിലുള്ള കാര്യങ്ങൾക്ക്, അതായത് ഫ്ലോർ ക്ലീനർ, ഡിഷ് വാഷ് ഇതുപോലത്തെ കാര്യങ്ങൾക്കെല്ലാം തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്യൂട്ടി കോസ്മെറ്റിക്സിലും എല്ലാത്തിനും നമ്മൾ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ലെമൺ എസെൻഷ്യൽ ഓയിൽ. നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിച്ചിട്ടുള്ള DIYs എല്ലാം തന്നെ ഞാൻ ഫ്യൂച്ചറിൽ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ സൈൻ ഓഫ് ചെയ്യാൻ ചെയ്യാം. ബൈ ബൈ, ടേക്ക് കെയർ.